ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അധികം മാവൊന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മൂന്ന് സവാള ഉണ്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാള നടുക്കെ കീറി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. പറ്റാവുന്നത്ര കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയെല്ലാം ഒരു ബൗളിലേക്ക് ഇടാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, അതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് മുകളിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഒരു കാൽ കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് കൈ വച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈ വച്ചിട്ട് തന്നെ നമുക്ക് വെള്ളമൊട്ടും ചേർക്കാണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഊറി വരും. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുണ്ടല്ലോ ഭയങ്കര കട്ടിയുള്ള മാവൊന്നായിട്ടല്ല ചെയ്യുന്നത്, കൂടുതലും മാവ് കുറവായിട്ട് സവാള കൂടുതലായിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണ ഉള്ളിവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ട് വരും. നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി അങ്ങനെ എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മാവ് നന്നായിട്ട് കുഴയ്ക്കാൻ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ കുറേശ്ശെയായിട്ട് എടുത്ത് വറുത്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. എത്ര വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നറിയോ, അത്ര ഈസിയാണ് കേട്ടത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കൂടുതലും ഉള്ളിയല്ല, ആ ഉള്ളിയിൽ ചെറുതായിട്ടൊന്ന് ആ ഒരു മാവ് മിക്സായത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഴിക്കാനും ഒരു പ്രത്യേക രുചി തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ മുരുമുര ഉള്ളിവട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ്, അകവും പുറവൊക്കെ ഒരുപോലെ ക്രിസ്പിനെസ്സാണ്. അകത്ത് ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ സോസൊന്നും വേണമെന്നില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.